ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. മണിപ്പൂർ സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. അന്വേഷണത്തിന് സിബിഐ പ്രത്യേക സംഘം. ഗവർണറുടെ നേതൃത്വത്തിൽ സമാധാന സമിതി രൂപീകരിക്കുമെന്ന് അമിത്ഷാ. സംഘർഷത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം നഷ്ടപരിഹാരം നൽകാനും തീരുമാനം. കണ്ണൂരിൽ ട്രെയിൻ കോച്ച് കത്തിച്ചു. കത്തിച്ചത് എലത്തൂരിൽ തീവെപ്പുണ്ടായ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്. ഒരു ബോഗി പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടിച്ച ബോഗിക്ക് 100 മീറ്റർ അകലെ ഇന്ധന സംഭരണ കേന്ദ്രം. ഒഴിവായത് വൻ ദുരന്തം. അട്ടിമറിയെന്ന് റെയിൽവേ അധികൃതർ. വിവരങ്ങൾ തേടി NIA. വേനലവധിക്ക് വിട നൽകി കുട്ടിക്കൂട്ടം. അക്ഷരമുറ്റത്ത് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസങ്ങളുടെ നിലവാരം ഉയർന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 7 വർഷത്തിനിടെ 15 ലക്ഷത്തോളം കുട്ടികൾ സർക്കാർ സ്കൂളുകളിൽ എത്തിയെന്നും മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് ഇരുട്ടടിയായി സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടി. യൂണിറ്റിന് 19 പൈസ വർദ്ധിപ്പിച്ചു. ഉപഭോക്താക്കളിൽ നിന്നും അധികമായി ഈടാക്കുന്നത് ഇന്ധന സർചാർജ്. സെവിയ യൂറോപ്പ ലീഗ് ജേതാക്കൾ. റോമയെ തകർത്തത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. സെവിയ യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കുന്നത് 7 ആം തവണ.